Hi friends, welcome back to AKR Technical Malayalam YouTube channel. AKR Technical Malayalam YouTube channel le mattoru video like ellavarkkum swagatham. Nammal kadina thavana oru digital timer cheyirunnu. Digital timer inde connection enganeyanu cheyyunnathu, adinte setting enganeyanu cheyyunnathu ennane patti oru video cheyirunnu. Innu nammal oru analog timer ne pattiyanu innu video cheyyunnathu. Pala koodvarum choichu analog timer enganeyanu set cheyyunnathu, adine patti oru video cheyyanam ennu. Adondaanu njan ippol ee video mai ningalude munnil ethiyathu. Idinte setting ne pattiyanu ee video il njan parayunnathu. ഈ അനലോഗ് ടൈമർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ കണക്ഷൻസ് എവിടേക്കാണ് വരുന്നത്, ഈ കാണുന്ന പോയിന്റുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോ. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾ ഈ അനലോഗ് ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നതാണ്. നിങ്ങൾക്ക് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ കോമ്പൗണ്ട് വാളുകൾക്കും നമ്മുടെ ഔട്ട്സൈഡ് വീടിൻ്റെ ഔട്ട്സൈഡ് ലൈറ്റിനും മറ്റും ഈ ടൈമർ ഉപയോഗിച്ച് നമുക്ക് ഓട്ടോമാറ്റിക്കായി ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാവുന്നതാണ്. അതായത് നമുക്ക് വൈകുന്നേരം ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കണമെങ്കിൽ ഇതുപോലൊരു ടൈമർ വെച്ച് കൊടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിജിറ്റൽ ടൈമർ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ഞാൻ മറ്റൊരു ഡിജിറ്റൽ ടൈമറുമായി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. അത് വളരെ ഈസി ഉള്ള ഒരു ടൈമറാണ്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഒരു കുറച്ച് ഡിഫിക്കൽട്ട് ഉണ്ട്, അതിൻ്റെ സെറ്റിംഗ് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പുതിയൊരു വീഡിയോ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു ടൈമർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വളരെ ഈസിയായി ചെയ്യാവുന്ന പ്രോഗ്രാമാണ് ആ ടൈമറിനുള്ളത്. അതുകൊണ്ടാണ് ഞാനത് കാണിക്കാമെന്ന് പറഞ്ഞത്. ഇതും വളരെ ഈസിയാണ്. ഇതിൽ കൂടുതൽ പ്രോഗ്രാമൊന്നുമില്ല. മറ്റത് ഡിജിറ്റൽ ടൈമർ ആകുമ്പോൾ ഇലക്ട്രോണിക്കാണ്, അത് കുറച്ച് ടഫാണ് ചെയ്യാനായിട്ട്. ഇതിൽ വളരെ ഈസിയാണ്. ഇതിലുള്ള ഈ കാണുന്ന നോബുകൾ പ്രസ് ചെയ്തിട്ടാൽ മാത്രം മതി, അതായത് പുഷ് ചെയ്തിട്ടാൽ മാത്രം മതി നമുക്ക് നോർമൽ ഓപ്പൺ ക്ലോസ് ആവുകയും നോർമൽ ക്ലോസ് ഓപ്പൺ ആവുകയും ചെയ്യുന്ന ഫംഗ്ഷൻ മാത്രമേ ഇതിലുള്ളൂ. നിങ്ങൾക്ക് ഇലക്ട്രിക്കലിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾ വയറിംഗ് പഠിക്കണമെങ്കിലോ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ലൈനിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. കൂടാതെ നമ്മുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, AA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 
ഇലക്ട്രിക്കൽ പരമായ കൂടുതൽ ആർട്ടിക്കിളുകൾ കാണാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വായിച്ച് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മുഴുവനായും കാണാൻ ശ്രമിക്കണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങളീ കാണുന്നത് ഒരു അനലോഗ് ടൈമറാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിജിറ്റൽ ടൈമർ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ പലരും സംശയം ചോദിച്ചു അനലോഗ് ടൈമർ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണ് എന്നതിനെപ്പറ്റി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഈ 1, 2, 3 എന്നിവ ഇത് നമുക്ക് സ്വിച്ചിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്ന 5, 6 എന്നത് നമ്മൾ ലൈൻ കൊടുക്കേണ്ടതാണ്. അതായത് ഇതിനകത്തുള്ള ഒരു ചെറിയ കോയിലുണ്ട്, കോയിൽ ആക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ടൈമർ ഇതുപോലെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ 24 hours ഫുള്ള് റൗണ്ട് ചുറ്റിക്കൊണ്ടിരിക്കും. അതായത് ഫുൾ ടൈം ഇതിൽ സപ്ലൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇതിൻ്റെ ഫങ്ഷൻ. ഇത് ഹാഗർ എന്ന കമ്പനിയുടെ ഒരു ടൈമറാണിത്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഹാഗർ എന്നെഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന നോബിനെ പറ്റി പറയാം. ഈ നോബ് ഈ പൊസിഷനിൽ കടന്നു കഴിഞ്ഞാൽ ഇത് ഓഫ് പൊസിഷനാണ്. പിന്നെ ഇതിന് 3 പൊസിഷനാണുള്ളത്. ഇത് ഈ കാണുന്ന പോയിൻ്റ് ടൈമർ, ഇത് ഹാൻഡ് പൊസിഷനാണ്. അതായത് ഇത് നമ്മൾ സെൻറ്ററിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ടൈമർ പൊസിഷനാണ്. അടുത്തത് നമുക്ക് ലാസ്റ്റ് ഈ കാണുന്ന 1 എന്നെഴുതിയിരിക്കുന്നത് ഇത് ഹാൻഡ് പൊസിഷനുമാണ്. ഇതിൽ കാണുന്നത് നമ്മൾ ടൈമർ വർക്ക് ചെയ്യണമെങ്കിൽ ഈ പൊസിഷനിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. ഈ പൊസിഷനിലാണ് നമ്മുടെ ടൈമർ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഈ 3 എന്നതാണ് കോമൺ പോയിൻ്റ്. ഇതിലേക്കാണ് നമ്മൾ സപ്ലൈ കൊടുക്കേണ്ടത്. 2 നോർമൽ ഓപ്പണും 1 നോർമൽ ക്ലോസുമാണുള്ളത്. ടൈമർ ഓൺ ആകുമ്പോൾ ഈ പോയിൻ്റ് നമുക്ക് 2 ക്ലോസ് ആയി നമുക്ക് ഇതിലേക്ക് ഈ 3 നിന്നും 2 സപ്ലൈ കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ് നോക്കാം. സെറ്റിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ഇതുപോലെ നമുക്ക് കൈകൊണ്ട് ഈ സെൻട്രലിലെ ഡയൽ ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ഇത് ടൈം സെറ്റ് ചെയ്യുന്നത്. ഈ കാണുന്ന ചെറിയ ആരോ മാർക്ക് എവിടെയാണോ അതാണ് അതിൻ്റെ ടൈം. ഈ ഇത് മിനിറ്റ് സൂചിയാണ്. മിനിറ്റിൻ്റെ പോയിൻ്റാണ് ഈ കാണുന്നത്, ഈ വലിയ സൂചി. നമ്മുടെ വാച്ചിലൊക്കെ കാണുന്നത് പോലെ തന്നെയാണ് ഇതിൻ്റെ ഡയൽ സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സമയം 12:30 ആകാറായിട്ടുണ്ട്. അതായത് ഈ 6 വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടൈം 12:30. ഇത് നമുക്ക് എത്രയാണോ നമ്മുടെ കറണ്ട് ടൈം അതാണ് നമ്മളിപ്പോൾ ഇതിൽ വെക്കേണ്ടത്. ഇപ്പോൾ 12:30, 12:30, 1 മണി,
ഇപ്പോൾ നിങ്ങൾ കാണാം ഈ ചെറിയ ആരോ മാർക്ക് ഇപ്പോൾ വണ്ണിന് നേരെയാണ് വന്നിരിക്കുന്നത്. അതായത് സെൻട്രലിലെയാണ് അവേഴ്സ്. ഈ സെൻട്രൽ കാണുന്ന 12, 3, 6, 9 എന്നെഴുതിയിരിക്കുന്നതാണ് ഹവേഴ്സ്. ഇത് നമുക്ക് മിനിറ്റ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇൻഡിക്കേഷൻ കണക്ട് ചെയ്ത് നമ്മൾ പവർ സപ്ലൈ കൊടുത്ത് ഇൻഡിക്കേഷൻ കണക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നേരെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇത് വിവരിക്കുന്നതാണ്. നമുക്കത് ഈ റെയിലിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്തിടാവുന്നതാണ്. ഇപ്പോൾ ഇത് റെയിൽ മൗണ്ടായി നിൽക്കുന്നതാണ്. നമുക്കിതിലേക്ക് പവർ സപ്ലൈ കൊടുക്കാനായി ഞാനൊരു കോഡാണ് എടുത്തിരിക്കുന്നത്, പവർ കോഡ്. പവർ കോഡിൻ്റെ എൻഡിൽ ഇത് ഗൾഫ് സ്റ്റാൻഡേർഡാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇത് റൗണ്ട് പിന്നാണ് വരേണ്ടത്. ഇത് ഇവിടുത്തെ ഗൾഫ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ടാണ് സ്ക്വയർ പിൻ വരുന്നത്. അത് മൈൻഡ് ചെയ്യേണ്ട, ഇത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. നമുക്ക് ഇത് ആദ്യം ഫേസ് വയർ MCB കൊടുക്കണം. MCB നിന്നും ഔട്ട് എടുത്താണ് നമ്മുടെ ഈ ടൈമറിലേക്ക് സപ്ലൈ വരുന്നത്. അതിൻ്റെ ന്യൂട്രൽ നമുക്ക് ഡയറക്റ്റ് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഞാനിത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഫേസ് വയർ ഈ ബ്രേക്കറിൻ്റെ ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂട്രല് നമ്മൾ ഈ 5 എന്ന എഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ബ്രേക്കറിൻ്റെ ഔട്ട് എടുത്ത് നമ്മളിനി 6 കൊടുക്കണം. അതായത് ഈ കാണുന്ന 6 കണക്ട് ചെയ്യണം. 6 നിന്ന് ഒരു ലൂപ്പ് എടുത്ത് നമുക്ക് ഈ 3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് ലൂപ്പ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ കോമൺ പോയിന്റിലേക്ക് സപ്ലൈ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ 3 ലൂപ്പ് ചെയ്യുന്നത്. നമുക്ക് അത് കണക്ട് ചെയ്തതിന് ശേഷം ഞാൻ അടുത്തത് വിവരിക്കുന്നതാണ്. അപ്പോൾ ഈ ഔട്ട്പുട്ട് നമ്മൾ ഒരു വൈറ്റ് വയർ ഇട്ട് ഞാനത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിനി 6 എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുകയാണ്. 6 എന്ന് പറയുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് ഒരു ലൂപ്പ് കൂടി ഇവിടെ നിൽക്കേണ്ടതുണ്ട്. അതിനായി ഒരു ചെറിയ പീസ് വയർ കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഫേസ് വയർ രണ്ടും ഇപ്പോൾ ഔട്ട് ബ്രേക്കറിൻ്റെ ഔട്ട്പുട്ടിൽ നിന്നും ഒരു ഫേസ് വയർ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ നിന്നും ഈ 3 ഒരു ചെറിയ പീസ് ഇട്ട് നമ്മൾ ഇതിലേക്ക് ലൂപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ലൂപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. ഞാനിപ്പോൾ ഇത് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഓൺ ചെയ്തു. ഇപ്പോൾ ഇവിടേക്ക് നമുക്ക് സപ്ലൈ വന്നതായി കാണാം. അത് കാണാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സപ്ലൈ വന്നിട്ടുണ്ട്. നമുക്ക് ബ്രേക്കർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിലും സപ്ലൈ വരുന്നതാണ്. ഇപ്പോൾ ഔട്ട്പുട്ടിലും സപ്ലൈ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടെ വരേക്കും സപ്ലൈ വന്ന് നിൽക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഈ ടൈമറിൽ കോയിലിലേക്ക് സപ്ലൈ കിട്ടിയിട്ടുണ്ട്. 5, 6 എന്നുള്ള ഒരു ന്യൂട്രലും ഫേസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരു ലൂപ്പ് ഈ 3 എന്ന പോയിന്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഇനി നമുക്ക് ഈ ടൈമാണ് സെറ്റ് ചെയ്യേണ്ടത്. ടൈം സെറ്റ് ചെയ്യുക. കൂടാതെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഒരു LED ബൾബ് ഞാൻ കണക്ട് ചെയ്ത് കാണിക്കുന്നതാണ്. അതിന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒരു ഗ്രീനും റെഡും 2 LED ബൾബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് NONC എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ 2 ബൾബ് എടുത്തത്. അതായത് ഓണും ഓഫും ടൈമിൽ എങ്ങനെയാണ് ഈ ഇത് വർക്ക് ചെയ്യുന്നത് എന്നതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് 2 ബൾബ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ റെഡ് ഇൻഡിക്കേഷൻ ന്യൂട്രൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ഇൻഡിക്കേഷൻ്റെയും ന്യൂട്രൽ നമ്മൾ ഈ പോയിന്റിൽ, അതായത് ഈ കോമൺ ന്യൂട്രൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ 5 പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫേസാണ് കൊടുക്കേണ്ടത്. അതിനായി ഇപ്പോൾ 1 നമുക്ക് നോർമൽ ക്ലോസ് ഉള്ളത്. ക്ലോസിലേക്ക് ഞാനിപ്പോൾ ഇത് കണക്ട് ചെയ്യുകയാണ്. ഈ 2 ഈ ഇൻഡിക്കേഷൻ്റെ 2 ഞാനിപ്പോൾ ന്യൂട്രലും ഫേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഫേസ് വയർ കൂടി ഇവിടെ നിന്നും ഈ പോയിന്റിൽ നിന്നും എടുത്ത് ഇതിലേക്ക് ഈ 2 പോയിന്റിലേക്ക് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇതിൻ്റെ ഈ ഗ്രീൻ ഇൻഡിക്കേഷൻ്റെ ന്യൂട്രല് ഇവിടെ കോമൺ കൊടുത്തു. അതിൻ്റെ കൺട്രോൾ സപ്ലൈ നമ്മൾ ഈ 2 എന്നെഴുതിയിരിക്കുന്ന ഈ പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റെഡിൻ്റെ കൺട്രോൾ വയർ 1 കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് 1 എന്ന് പറയുന്നത് ക്ലോസ് പോയിന്റും 2 എന്നെഴുതിയിരിക്കുന്നത് ഓപ്പൺ പോയിന്റുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇപ്പോൾ കണക്ഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുമാണ്, ഈ 5 മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ഇതൊരു അനലോഗ് ടൈമർ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാം ഈ റെഡ് ഇൻഡിക്കേഷൻ വർക്കായിട്ടുണ്ട്. ഈ കാണുന്ന ഈ നോബുകൾ എല്ലാം മുകളിലേക്കാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 1 എപ്പോഴും ക്ലോസ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഈ കാണുന്ന ഒരു പോയിന്റ് നമുക്ക് താഴേക്ക് ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഈ ഡയല് കറക്കുകയാണ്. അതായത് ഈ പോയിന്റിലെത്തുമ്പോൾ ഇത് ഈ ബൾബ് ഓഫ് ആകണം. അത് കഴിഞ്ഞ് ഗ്രീൻ വർക്ക് ചെയ്യുന്നതായും കാണാം.
ഇതിൽ 15 മിനിറ്റ് ടൈം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ഈ ആരോ മാർക്കിന് നേരെയുള്ള ഈ ഒരു പോയിന്റ് ഞാൻ താഴേക്ക് ഇട്ടപ്പോൾ ഇത് വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നും ഇത് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കും. നമുക്കിത് എത്ര എവിടെ വേണമെങ്കിലും ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഈ ഒരു പോയിന്റ് താത്തിരിക്കുന്ന 15 മിനിറ്റ് ആണുള്ളത്. ആ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായി ഇത് ഓഫായി ഇത് ഓണാകുന്നതാണ്. നമുക്ക് ഓൺ മാത്രം മതിയെങ്കിൽ ഈ ടൂവിൽ മാത്രം കണക്ട് ചെയ്താൽ മതി. വൺ നമുക്ക് ആവശ്യമില്ല. വൺ ഇത് മോട്ടറുകളൊക്കെ മാറി മാറി ഓടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പോയിന്റ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നേരെ കോൺടാക്ടറിൽ ഇതുപോലെയുള്ള ഒരു കോൺടാക്ടറിലേക്ക് അതിൻ്റെ ഈ A1 A2 കൊടുത്താൽ മതി. അതായത് ഇതിൻ്റെ ഔട്ട് ഈ വണ്ണിൽ നിന്ന് ടൂവിൽ നിന്നുള്ള ഔട്ട് ഈ A1 കൊടുക്കണം. A2 നമുക്ക് ന്യൂട്രൽ ഡയറക്റ്റും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കോൺടാക്ടർ വർക്ക് ചെയ്യും. കോൺടാക്ടറിൽ കൊടുത്തിരിക്കുന്ന ലോഡുകൾ അപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. മോട്ടറാണോ ലൈറ്റാണോ എന്താണോ നിങ്ങൾ കണക്ട് ചെയ്തിരിക്കുന്നത് അത് അപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ ഇത് കണക്ട് ചെയ്യുന്നത് കാണിച്ചിരുന്നു. ഇതുകൂടി കണക്ട് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾ വലിയ വീഡിയോ ആയിപ്പോവും, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഈ കോൺടാക്ടർ കണക്ട് ചെയ്യുന്നത് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതുപോലെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റ് ഇതുപോലെ പ്രസ് ചെയ്തിടാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഞാൻ പല സ്ഥലത്തായി ഓരോ പോയിന്റ് ഇതുപോലെ താഴേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇറക്കുമ്പോൾ ഇതാണ് മാറി മാറി ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ കറണ്ട് ടൈം ഏതാണോ അത് സെറ്റ് ചെയ്യുന്നതാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. ഈ ഡയലിൽ ഇപ്പോൾ കാണുന്നത് ഈ ചെറിയ ആരോ മാർക്ക്, നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ചെറിയ ആരോ മാർക്ക് 9 നേരെയാണ് നിൽക്കുന്നത്. ഈ വലിയ ആരോ മാർക്ക് 12 കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ 9 നേരെ ഇവിടെ ഈ നിൽക്കുന്നത് 22 ഇടയ്ക്കാണ്. അതായത് 21 നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ ഈവനിങ് അതായത് നൈറ്റ് 9 അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കറണ്ട് ടൈം വെക്കുമ്പോൾ എപ്പോഴും ഇപ്പോൾ 10 വിചാരിക്കുക. 10 ഇത് ഒരു ഫുൾ റൗണ്ട് കറക്കിയതിന് ശേഷം ഇതുപോലെ കൊണ്ടുവരിക. ഇപ്പോൾ ഈ ആരോ മാർക്ക് നേരെ ഇപ്പോൾ നിൽക്കുന്നത് 22. അതുകൊണ്ട് തന്നെ ഇത് 22 ഇവിടെ ഈ ചെറിയ നീഡിൽ ഈ ഇവിടെ ഈ 9:12 ഇടയ്ക്ക് ഈ 10 മണിക്കാണ് നിൽക്കുന്നത്. അതായത് രാത്രി 10 അതായത് ഈ ആരോ മാർക്കിന് നേരെ 10 22 എന്നത് 24 പറയുമ്പോൾ ഇതിപ്പോൾ 10 ഇത് ഇവിടെയും 10 ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ രാത്രി ടൈം 10 ഇത് വീണ്ടും കറക്കി നമ്മൾ 10 രാവിലെ 10 കൊണ്ടുവരണമെങ്കിൽ ഇതുപോലെ ഡയല് കറക്കി വിടുക. ഇപ്പോൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ കാണാം, ഇതിപ്പോൾ നേരെ 11 ഇപ്പോൾ വച്ചിരിക്കുന്നത്. ഈ അകത്തെ ഡയൽ നോക്കിയാൽ 11 ഇവിടെയും നിങ്ങൾക്ക് കാണാം ഈ ആരോ മാർക്ക് നേരെ 11 ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നത്. അതായത് ഇപ്പോൾ രാവിലെ ടൈം 11. ഇങ്ങനെയാണ് ടൈം കറക്റ്റ് ചെയ്യുന്നത്. ടൈം കറക്റ്റ് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം മാത്രമേ ഇത് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. അതായത് ഏത് ഭാഗമാണ് നമുക്ക് ഇപ്പോൾ ഇത് ഓഫ് ചെയ്ത് ഇതുപോലെ പുൾ ചെയ്ത് തരേണ്ടത് അല്ലെങ്കിൽ പുഷ് ചെയ്ത് തരേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അതായത് ഈ ടൈം ഇതാണ് കറണ്ട് ടൈം. ഇപ്പോൾ 11 ഇവിടെ ആയിട്ടുണ്ട്. രാവിലെ 11 24 ഈ പുറത്തെ ഡയലാണ്. അകത്ത് കാണുന്നത് നമുക്ക് ഈ നീഡിൽ കാണുന്നത് 11. ഇതാണ് കറക്റ്റ് സെറ്റിങ്. ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഇതുപോലെയുള്ള അനലോഗ് ടൈമർ സെറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ 24 ഉള്ള അനലോഗ് ടൈമറുകളും ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ 15 മിനിറ്റ് വെച്ച് സെറ്റ് ചെയ്യാവുന്ന ടൈമറായതുകൊണ്ടാണ് ഇതുപോലെ ഈ രണ്ട് ഡയലുകളായിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത് അതിൻ്റെ ലിങ്ക്, ഈ രണ്ട് ടൈമറുകളുടെയും ലിങ്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ വിലയും കാര്യങ്ങളും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, വില നോക്കണമെങ്കിൽ അതിൽ വില നോക്കാം. നിങ്ങൾക്ക് ഏതാണ് ആവശ്യം അത് നിങ്ങൾക്ക് 15 മറ്റതിൽ 24 ഒറ്റ ഡയലുള്ളത് അരമണിക്കൂറേ ഉള്ളൂ അതിൻ്റെ ഗ്യാപ്പ് കിട്ടത്തുള്ളൂ. ഇതാകുമ്പോൾ 15 വെച്ച് നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ടൈമറിൻ്റെ ഉപയോഗം ലൈറ്റുകൾ പ്രവർത്തിപ്പിക്കാനും ഓട്ടോമാറ്റിക്കായി ലൈറ്റുകൾ വർക്ക് ചെയ്യുന്നതിനും
ഓട്ടോമാറ്റിക്കായി മോട്ടറുകൾ ചേഞ്ച് ഓവർ ആകുന്നതിനും വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടൈമറുകൾ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഡിജിറ്റൽ ടൈമറിൻ്റെ ഒരു വീഡിയോ വിട്ടിരുന്നു. അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഞാനൊരു സിമ്പിൾ ഡിജിറ്റൽ ടൈമർ കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ഡിജിറ്റൽ ടൈമർ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ഡിജിറ്റൽ ടൈമറായിരുന്നു. അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു സിമ്പിളായി നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ഡിജിറ്റൽ ടൈമർ കാണിക്കുന്നതാണ്. ഞാനത് എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഇതുപോലെയുള്ള അറിവുകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കൂടെ വരുന്ന ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളുടെ ടൈം ലൈനിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ അത് കാണാവുന്നതുമാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.